ലൈഫിൽ പലപ്പോഴും നമ്മുടെ ഡ്രീംസ് നേടാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യും. ബട്ട് അതിൽ യാതൊരു റിസൾട്ട് കാണാത്ത പക്ഷം നമ്മളത് പാതി വഴിയിൽ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന വഴിയിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സക്സസ് നെവർ കംസ് ഓവർ നൈറ്റ്. യു ഹാവ് ടു ഗിവ് യുവർ ബെസ്റ്റ്. അങ്ങനെ തൻ്റെ ലൈഫിൽ ബെസ്റ്റ് കൊടുത്ത ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള 26 വയസ്സുകാരിയായ സൈക്കോം മീരാബായ് ചാൻ. മണിപ്പൂരിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു ചെറിയ ഗ്രാമം നോപ്പോം കാങ്ചി. 8 ഒക്ടോബർ 1994 മീരാബായ് ജനിച്ചത് 8 അംഗങ്ങളുള്ള ഒരു കുറഞ്ഞ ശമ്പളത്തിൽ കഴിയുന്ന ഒരു വലിയ ഫാമിലിയിലാണ്. മീരാബായ് ചാനുവിൻ്റെ വീട്ടിൽ ആഹാരം പാചകം ചെയ്തിരുന്നത് അടുപ്പിലാണ്. അതിനുള്ള വിറക് മീരാബായും മീരാബായിയുടെ സഹോദരനുമാണ് ശേഖരിച്ചത്. തൻ്റെ മൂത്ത സഹോദരനെക്കാട്ടിലും കൂടുതൽ വിറകുകൾ തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ടാണ് മീരാബായ് പോയിരുന്നത്. അന്നേ മീരാബായിക്ക് കൈകളിൽ നല്ല കരുത്തുണ്ടായിരുന്നു. അങ്ങനെ മീരാബായ് വളർന്നപ്പോൾ മീരാബായിക്ക് സ്പോർട്സിനോട് കൂടുതൽ താല്പര്യം തോന്നി. തൻ്റെ സഹോദരങ്ങൾ ഫുട്ബോൾ കളിക്കുമ്പോൾ മീരാബായ് അത് നോക്കി സ്പോർട്സിനോട് കൂടുതൽ ആകർഷിതയായി. പക്ഷേ ഫുട്ബോൾ എന്ന കളി കൂടുതലും ചെളിയിൽ പുരണ്ട കളിയായതുകൊണ്ട് മീരാബായ് ക്ലീൻ ആൻഡ് നീറ്റ് ഗെയിം തേടിയാണ് പോയിരുന്നത്. അങ്ങനെ മീരാബായ് ആർച്ചറിയിലേക്ക് ആകർഷിതയായി. ആർച്ചറി എന്ന് പറയുമ്പോൾ കൂടുതൽ സ്റ്റൈലിഷും നീറ്റ് ആൻഡ് ക്ലീനുമായിട്ടുള്ള ഗെയിമാണ്. അങ്ങനെ തൻ്റെ 14-ാമത്തെ വയസ്സിൽ തൻ്റെ സഹോദരൻ്റെ കൂടെ ഇംഫാലിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ആർച്ചറി ട്രെയിനിങ് തേടിപ്പോയി. പക്ഷേ ആ സമയത്ത് അവിടെ ആർച്ചറി ട്രെയിനിങ് ഇല്ലായിരുന്നു. അപ്പോഴാണ് തൻ്റെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ട് മീര കുഞ്ഞുറാണിയുടെ വീഡിയോ ക്ലിപ്പിംഗ് കാണുന്നത്. മണിപ്പൂരിലെ ഫേമസ് വെയ്റ്റ് ലിഫ്റ്റർ, ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് മെഡൽ വാങ്ങിയ കുഞ്ഞുറാണി ആയിരുന്നു. അത് കണ്ട് ഇൻസ്പയർഡായ മീരാബായ് ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്പോർട്സിലേക്ക് കാലുകുത്തി. അങ്ങനെ മീരാബായ് ചാനുവിനെ അവിടെ ഇൻ്റർനാഷണൽ കോച്ചായ അനിത ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗ് സ്പോർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. മീരാബായ് ചാനുവിൻ്റെ ട്രെയിനിങ് അത്ര സുഖകരമല്ലായിരുന്നു. കാരണം മീരാബായ് ചാനു ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. തൻ്റെ ട്രെയിനിങ് ടൈമിൽ എല്ലാ ദിവസവും 6 മണിക്ക് ഏകദേശം 22 കിലോമീറ്റർ ദൂരം ടൗണിൽ ട്രെയിനിങ് സെൻറ്ററിൽ ബസ്സിലാണ് വന്നിരുന്നത്. ഏകദേശം 2 ബസ് കയറി ഇറങ്ങി വേണം ട്രെയിനിങ് സെൻറ്ററിലേക്ക് എത്താൻ. അങ്ങനെ മീരാബായ് ചാനുവിൻ്റെ ഇൻറ്റൻസ് ട്രെയിനിങ് ആരംഭിച്ചു. അൻ ഔൺസ് ഓഫ് പ്രാക്ടീസ് ഈസ് വെർത്ത് 1000 വേർഡ്സ് എന്ന് ഗാന്ധിജി പറഞ്ഞത് മീരാബായ് 6 വർഷത്തിനുള്ളിൽ തന്നെ തെളിയിച്ചു. 2014 സ്കോട്ട്ലൻഡിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഒരു സിൽവർ മെഡൽ കരസ്ഥമാക്കി. പിന്നീട് 2016 റിയോയിൽ നടന്ന ഒളിമ്പിക്സ് നാഷണൽ സെലക്ഷൻ ട്രയൽസിൽ 12 വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തിയെഴുതി. ഈ റെക്കോർഡ് തകർത്ത മീരാബായ് ഒരു ടോപ്പ് കണ്ടൻഡറാണെന്ന് മീരാബായ് തെളിയിച്ചു. പക്ഷേ വിധി എന്ന് പറയട്ടെ, 2016 ഒളിമ്പിക്സിൽ DNF ടാഗോടുകൂടി മാത്രമാണ് മീരാബായ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. അതിൻ്റെ കാരണം ക്ലീൻ ആൻഡ് ജെർക്കിൽ മീരാബായ് ഡിസ്ക്വാളിഫൈ ആയി. തൻ്റെ ഇത്രയും നാളത്തെ പ്രയത്നം എല്ലാം തകർന്നുപോയി എന്ന് കരുതി മീരാബായ് കരഞ്ഞു. പക്ഷേ മീരാബായിയെ അവിടെ പിന്താങ്ങിയത് മീരാബായിയുടെ കുടുംബമാണ്. പിന്നീട് മനക്കരുത്ത് ശക്തിയോടുകൂടി മീരാബായ് തൻ്റെ പരിശ്രമം തുടർന്നു. നമുക്കിതിലൂടെ മനസ്സിലാക്കാം, കഠിനാധ്വാനം മാത്രമല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ പിന്താങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മനക്കരുത്തും കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തും നേടാം. അങ്ങനെ മീരാബായ് തൻ്റെ ലക്ഷ്യം അന്ന് മുന്നിൽ കണ്ട് 2017 യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. പിന്നീട് 2018 തന്നെ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് കരസ്ഥമാക്കി. പിന്നീട് ഇവിടെയൊന്നും മീരാബായ് നിന്നില്ല. പിന്നീട് 2018 ഓസ്ട്രേലിയൻ കോമൺവെൽത്ത് ഗെയിംസിൽ 48 കിലോഗ്രാം കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. അന്ന് അവിടുത്തെ എല്ലാ റെക്കോർഡും മീരാബായ് തകർത്തു. പിന്നീട് മീരാബായ്ക്ക് വീണ്ടും ജീവിതം ഒരു അടി കൊടുത്തു. മീരാബായ്ക്ക് ഒരു ബാക്ക് ഇഞ്ചുറി ഉണ്ടായി. ഏകദേശം 1 വർഷത്തോളം സ്പോർട്സിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. പിന്നീട് 2019 മീരാബായ് പൂർണ്ണശക്തിയോടെ തിരികെ വന്നു. 2021 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി. മീരാബായ് ജാനുവിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ലക്ഷ്യം എന്തു തന്നെ ആയാലും കഠിനാധ്വാനവും അതുപോലെ തന്നെ നല്ല മനുഷ്യരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്തും നേടാൻ കഴിയും.